ഹലോ, ഞങ്ങളിപ്പോൾ പോകുന്നത് മറിയപ്പള്ളി എന്ന സ്ഥലത്ത് വല്യമ്മയുടെ വീട്ടിലേക്കാണ്. കുട്ടികൾക്ക് അവധിയായതുകൊണ്ട് രണ്ടു ദിവസം ഇവിടെ നിൽക്കാനായിട്ട് വന്നതാണ്. ഇവിടെ നിന്നാണ് ഞാൻ ബി എഡിനൊക്കെ പഠിച്ചത്. ലീലാമിസി എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഞങ്ങളുടെ വല്യമ്മയും മകനും കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾ വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ലീലാമിസി വാതിൽക്കൽ തന്നെ ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ എത്തിയപ്പോഴേക്കും രാത്രിയായി. നാളെ എൻ്റെ നാത്തൂന് ഇവിടെ മുടി വോളിയൂമൈസ് ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിറ്റേന്ന് നേരം വെളുത്തു. ഇത് ഈ വീടിൻ്റെ അടുക്കള ഭാഗമാണ്. ഇവിടെയാണ് ലവ് ബേഴ്സിനെയൊക്കെ അവർ വളർത്തുന്നത്. പിന്നെ അവിടെ ഒരു ചക്കിപ്പൂച്ചയുണ്ട്. ഓള് പ്രസവിച്ച് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. അപ്പം മുടി വോളിയൂമൈസിങ് ചെയ്യാൻ സൗകര്യത്തിന് ഞങ്ങൾ ഈ അടുക്കള ഭാഗത്ത് ഷീറ്റിട്ട സ്ഥലമുണ്ട്. അവിടെ ഇരുന്ന് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നാത്തൂൻ മുടിയൊക്കെ കഴുകാൻ പോയിരിക്കുകയാണ്. ഷാമ്പു വാഷ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് മുടി പിന്നിയെടുക്കാം. ആളിവിടെ റെഡിയായി എത്തിയിട്ടുണ്ട്. ഇതാണ് വോളിയൂമൈസിങ് ചെയ്യുന്നതിന് മുമ്പുള്ള ഈ മുടിയുടെ അവസ്ഥ. അറ്റത്തേക്ക് തീരെ ഉള്ളു കുറവാണ്. അപ്പം ഇതൊന്ന് വോളിയൂമൈസിങ് ചെയ്ത് ഈ ഒരു സ്ട്രക്ചറിലേക്ക് ആക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. വോളിയൂമൈസിങ് ചെയ്യുന്നതിനായി ആദ്യം നമുക്ക് വാഷ് ചെയ്തെടുത്ത മുടി സെക്ഷൻ തിരിച്ച് ചെറുതായിട്ട് പിന്നിയെടുക്കണം. വോളിയൂമൈസിങ് ചെയ്യുന്നതിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണിത്. മുടി പിന്നിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമുണ്ട്, പിന്നെ അഴിക്കാൻ നേരത്തും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ചെറുതായിട്ട് സെക്ഷൻ എടുത്ത് പിന്നി തീർക്കുക എന്നുള്ളത് കുറച്ച് നേരം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ പയ്യെ ഞങ്ങളത് ആരംഭിച്ചിരിക്കുകയാണ്. പിന്നെ തുടങ്ങിയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് തുടങ്ങിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിലെ കുട്ടികളും അവരുടെ കൂട്ടുകാരും എല്ലാം സഹായിക്കാനായിട്ട് വന്നു. കുട്ടികൾ രാവിലെ അമ്പലത്തിൽ പൊരിക്കുകയായിരുന്നു. അവരിപ്പോൾ വന്നേ ഉള്ളൂ. അപ്പൊ അമ്പലത്തില് പായസം വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അമ്പലത്തിന്റെ വാതിക്കെ കാത്തിരുന്നു പായസത്തിന് വേണ്ടി. അവിടെ നിന്നേക്കുണ്ട് പായസം മേടിക്കാൻ പോകണ്ടേ? കിട്ടി പായസം മേടിക്കാൻ കൂടാ, പായസം മേടിക്കാൻ കൂടാ വരണ്ടേ? ഇവള് അവിടെ തന്നെ ഇരിക്കുക. അങ്ങനെ പായസമൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും മുടിമിന്നൽ പുനരാരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മുടി പിന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മുടിയിൽ നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഫുൾ മുടിയിലും ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മുടി നമുക്ക് വൃത്തിയായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ വാഷിങ് കഴിഞ്ഞ് മുടി ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇനി ബ്ലോ ഡ്രൈ ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്രീം അപ്ലൈ ചെയ്യണം. ഇങ്ങനെ ഉണക്കി എടുത്ത മുടിയിൽ നമുക്കിനി രണ്ടാമത്തെ ക്രീം അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഫുൾ മുടിയിൽ നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മുടി അഴിച്ചെടുത്ത് വാഷ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആകും. അങ്ങനെ വാഷിംഗ് കഴിഞ്ഞു. ഇനി ഈ മുടി നന്നായിട്ട് ഉണക്കിയെടുക്കാം. അങ്ങനെ മുടിയൊക്കെ ഇവിടെ ഉണക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അറ്റത്തേക്ക് ലെവലല്ലാതെ കിടക്കുന്ന മുടികളൊന്ന് മുറിച്ചു കൊടുക്കാം. ഇതാണ് ഈ മുടിയുടെ ഫൈനൽ റിസൾട്ട്. പിന്നെ നാത്തുവിനെ വെച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. മാറി കെട്ടിക്കട ഇനി വിട്, മുളമ വിട്ടേ, അത്രയും പൊക്കാതെ ഒന്ന് മഴ പിടിച്ച് മൊത്തം ചുമ്മാ പൊണ്ടയിൽ പോലെ ഒന്നിച്ച് പിടിച്ചേ മുളമ. ഇച്ചിരി മുന്നോട്ട് കയറിക്കല്ലേ, ഞാൻ സ്റ്റെപ്പ് താഴെപ്പോ. അത്രയും പൊക്കാതെ ഒന്ന് താഴെ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ, അത്രയും പൊക്കണ്ടറാ. ചുമ്മാ കഴുത്തിൻ്റെ അവിടെ ചേർത്ത് പിടിച്ചേ, ചേർത്ത് പിടിച്ചേ, ചേർത്ത് പിടിച്ചോ, ഇറുക്കി പിടിച്ചോ. ഇതാണ് ഇപ്പുറത്തേക്ക് ഇട്ടേ മോളെ ഫ്രണ്ട്.
ഇത് ആങ്ങളുടെ മോളാണ്. നമുക്കൊന്ന് കതർക്കെട്ട് ചെയ്യാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഈ ആൻറ്റിയുടെ വീട്ടിൽ പോയി. അതിനുശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയത്. ഇത് ഇവിടുത്തെ ആങ്കിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.